പ്ലസ് വൺ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെറ്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 200 ഇൻഡിവിജ്വൽസ് വിത്ത് എ സ്കിൻ ഡിസോർഡർ, ഒരു സ്കിൻ ഡിസോർഡറുമായിട്ട് 200 ആൾക്കാരുണ്ട്. അപ്പം എൻ യു എന്ന് പറയുന്നത് എത്രയാണ്? 200 ടോട്ടൽ ആൾക്കാർ എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് എഴുതി തുടങ്ങാവേ. എൻ യു എന്ന് പറയുന്നത് എത്രയുണ്ട്? 200 പേരുണ്ട്. ഇനി അതില് 120 ആൾക്കാരെ കെമിക്കൽ എ ട്രീറ്റ് ചെയ്തു, 50 ആൾക്കാരെ കെമിക്കൽ ബി വെച്ച് ട്രീറ്റ് ചെയ്തു, ഇനി 30 ആൾക്കാര് കെമിക്കൽ എയും കെമിക്കൽ ബിയും വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് 3 സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതായത് കെമിക്കൽ എ ബട്ട് നോട്ട് കെമിക്കൽ ബി യൂസ് ചെയ്ത ആൾക്കാർ എത്രയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ കെമിക്കൽ എ ബട്ട് നോട്ട് കെമിക്കൽ ബി, ഇപ്പൊ കെമിക്കൽ എക്ക് എത്ര ഉണ്ട്? എൻ എ എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 120 അല്ലെ? 120 ആണ് എൻ എയിലുള്ളത്. ഇനി നോട്ട് കെമിക്കൽ ബി നോക്കണമല്ലോ. അപ്പം കെമിക്കൽ ബിക്ക് എത്ര പേരുണ്ടായിരുന്നു? എൻ ബി എന്ന് പറയുന്നത് എത്ര? 50 അല്ലെ? ഇപ്പം നമുക്ക് ഇനി അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എയും ബിയും യൂസ് ചെയ്തത് 30 എന്ന് പറയുന്ന ആൾക്കാരാണ്. എത്ര പേരാണ് എയും ബിയും യൂസ് ചെയ്ത് 30 എന്ന് പറയുന്ന ആൾക്കാരാണ്? അപ്പം എൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന 30. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ബി ഇല്ലാത്ത ആൾക്കാർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്? എൻ എ ഇതിൽ നിന്ന് നമുക്ക് ബി ഇല്ലാത്ത ആൾക്കാരെ മൈനസ് ചെയ്യണം. എൻ എ മൈനസ് എൻ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഇക്വൽ ടു എൻ എ ഇന്റർസെക്ഷൻ ബി നോട്ട്. അപ്പം എൻ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 അല്ലെ? 120 മൈനസ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 30 അല്ലെ? 30. അപ്പം നമുക്ക് എത്ര പേരാണ് എ മാത്രം ഉപയോഗിച്ച് പക്ഷേ ബി ഉപയോഗിക്കാത്ത ആൾക്കാർ എത്ര പേരാണുള്ളത്? 120 മൈനസ് 30 ചെയ്യണം അല്ലെ? അപ്പം നമുക്ക് 90. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് കെമിക്കൽ ബി ബട്ട് നോട്ട് കെമിക്കൽ എ. അപ്പൊ കെമിക്കൽ ബി ഉപയോഗിച്ചു പക്ഷെ കെമിക്കൽ എ ഉപയോഗിക്കാത്ത ആൾക്കാർ. അപ്പൊ എൻ എ നോട്ട് ബി ഇന്റർസെക്ഷൻ ഇസ് ഇക്വൽ ടു എൻ ബി മൈനസ് എൻ എ ഇന്റർസെക്ഷൻ ബി. അതപ്പോ എത്രയാണ് എൻ ബി എന്ന് പറയുന്നത്? എത്രയാണ്? 50 അല്ലെ? 50 മൈനസ് എ ഇന്റർസെക്ഷൻ ബി എത്ര? 30. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20. ഇനിയും മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് കെമിക്കൽ എ ഓർ കെമിക്കൽ ബി. ഇപ്പൊ കെമിക്കൽ എയോ അല്ലെങ്കിൽ കെമിക്കൽ ബിയോ യൂസ് ചെയ്ത ആൾക്കാർ. അപ്പം എൻ എ യൂണിയൻ ബി, ഇത് നമ്മള് എയും ബിയും ഓർ വന്നതുകൊണ്ട് യൂണിയൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എൻ എ യൂണിയൻ ബി ഇസ് ഇക്വൽ ടു എൻ എ പ്ലസ് എൻ ബി മൈനസ് എൻ എ ഇന്റർസെക്ഷൻ ബി. അപ്പം എൻ എ എത്ര? 120. എൻ ബി ഓ 50 പ്ലസ് 50 മൈനസ് എൻ എ ഇന്റർസെക്ഷൻ ബി എത്ര? 30. അപ്പം 180 മൈനസ് 30 ഇസ് ഇക്വൽ ടു 150. നമ്മള് 180 അല്ല വരുന്ന 170 മൈനസ് 30. 170 മൈനസ് 30 ഇസ് ഇക്വൽ ടു 140. അപ്പൊ നമ്മള്
മൂന്നെണ്ണം കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എൻ ഓഫ് യൂണിയൻ, ഫുൾ യൂണിയൻ. അപ്പൊ എൻ ഓഫ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ്. അപ്പൊ പിന്നെന്താ, എൻ എഫ് എ എന്ന് പറഞ്ഞാൽ 120, എൻ എഫ് ബി എന്ന് പറഞ്ഞാൽ 50, എൻ എഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാല് 30. ഈ എ ഇന്റർസെക്ഷൻ ബിയും എ യൂണിയൻ ബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാല് എക്കകത്തെയും ബിക്കകത്തെയും കോമൺ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മൈനസ് ചെയ്തത്. അപ്പം എ യൂണിയൻ ബി ആണെങ്കിൽ എക്കകത്തുള്ളതും ബിക്കകത്തുള്ളതും നമ്മൾ കൂട്ടുക, എത്ര ഉണ്ടോ അതെല്ലാം നമ്മൾ കൂട്ടുക. അപ്പം ഇത്രയാണ് ഈ കണക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാമേ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാമേ. ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, അപ്പം ടോട്ടൽ എത്ര ആണ്? 400. 400 സ്റ്റുഡൻസ് ആണ്. ഒരു സ്കൂളിലെ സർവേ എടുത്തപ്പോൾ 400 കുട്ടികളുണ്ടായിരുന്നു. 100 വേർ ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്. നമ്മളിവിടെ എത്ര പേരാണ് ആപ്പിൾ ജ്യൂസ് എടുക്കുന്നത്? 100 ആണ് ആപ്പിൾ ജ്യൂസ് എടുക്കുന്നത്. 150 ആസ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന എത്ര? 150 കുട്ടികൾ. And 75 were listed as taking both apple as well as orange juice. ഇനി 75 കുട്ടികൾ ആപ്പിൾ ജ്യൂസ് എടുക്കുന്നുണ്ട്, ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നുണ്ട്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വെർ ടേക്കിംഗ് നൈദർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്. ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കാത്ത, അതായത് ഇത് രണ്ടും എയും ഇല്ല ഒയും ഇല്ലാത്ത എത്ര കുട്ടികളുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് ടോട്ടൽ, എന്താ സംഭവം? നമ്മുടെ 400 കുട്ടികളുണ്ട് ടോട്ടല്. അതിൻ്റെ അകത്തുനിന്ന് 100 കുട്ടികൾ ആപ്പിൾ ജ്യൂസ് എടുക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. 150 കുട്ടികൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഇനി 75 കുട്ടികൾ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കാത്ത കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ എൻ യു 400 എഴുതി ടോട്ടല്. എൻ എ ആപ്പിളിന് പകരം നമ്മൾ എൻ എ എന്നിട്ടു, ഇവിടെ 100 ഇട്ടു. എൻ ഓറഞ്ചിന് പകരം ഒ ഇട്ടു. എൻ ഒ 150 ഇട്ടു. എൻ എ ഇന്റർസെക്ഷൻ ഒ എന്ന് പറയുന്നത് 75 ഇട്ടു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അത് രണ്ടും ഉപയോഗിക്കാത്ത കുട്ടികളുടെ എണ്ണമാണ് അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എൻ യു ടോട്ടലിൽ നിന്നാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. മൈനസ് എൻ യൂണിയൻ എൻ എ യൂണിയൻ ഒ അല്ലെ. ഇത് രണ്ടും കുടിക്കുന്ന കുട്ടികളെ നമുക്ക് ടോട്ടലിൽ നിന്ന് കുറയ്ക്കണം, അതാണ് നമ്മുടെ ആവശ്യം. ഈസ് ഈക്വൽ ടു എൻ യു എത്ര? 400 അല്ലെ. 400 മൈനസ് എൻ എ പ്ലസ് എൻ ഒ മൈനസ് എൻ എ ഇന്റർസെക്ഷൻ ഒ. അപ്പം എത്ര കിട്ടും? 400 മൈനസ് എൻ എ എത്ര? 100 പ്ലസ് എൻ ഒ എത്ര? 150 മൈനസ് 75 അല്ല. ഇറ്റ്സ് 400 മൈനസ് 150 മൈനസ് 75 ഈസ് ഈക്വൽ ടു 225. ഇപ്പൊ നമ്മുടെ ഇത് രണ്ട് കുടിക്കാത്ത കുട്ടികളുടെ എണ്ണം എത്ര? 225. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? എൻ എ ഇന്റർസെക്ഷൻ ഓസ് ഈക്വൽ ടു 225 സ്റ്റുഡൻസ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഇൻ എ കമ്മിറ്റി 50 people speak French, 20 speak Spanish and 10 speak both Spanish and French.
How many speaks at least one of these two languages? ഒരു കമ്മിറ്റിയില് 50 പേര് ഫ്രഞ്ച് സംസാരിക്കുന്നവര്, 20 പേര് സ്പാനിഷ് സംസാരിക്കുന്നവര്, 10 പേര് ഫ്രഞ്ചും സ്പാനിഷും സംസാരിക്കുന്ന ആൾക്കാർ. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൗ മെനി സ്പീക്സ് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ്. ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എൻ ഓഫ് എഫ് എന്നിട്ടും 50, പിന്നെ സ്പാനിഷ് സംസാരിക്കുന്ന ആളെ എൻ ഓഫ് എസ് എന്നിട്ടും 20, ഇത് രണ്ടും സംസാരിക്കുന്ന ആളോട് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ എസ് 10 ഇട്ടു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവരുടെ യൂണിയൻ ആണ്, അതായത് ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെയും സ്പാനിഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ യൂണിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇസ് ഈക്വൽ ടു എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ എസ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എഫ് എസ് 50 പ്ലസ് 20 മൈനസ് 10 ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചാൽ, നമ്മൾ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് എൻ ഓഫ് എഫ് ഇട്ടു 50 ഇട്ടു, എൻ ഓഫ് എസ് ഇട്ടു സ്പാനിഷ് സംസാരിക്കുന്ന ആൾക്ക് 20. ഇതിന്റെ ഇന്റർസെക്ഷൻ, അതായത് രണ്ട് പേർ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കോമൺ ആയിട്ടുള്ള സ്പാനിഷും ഫ്രഞ്ചും സംസാരിക്കുന്ന ആൾക്കാരുടെ കോമൺ ആയിട്ടുള്ള എന്താന്ന് വെച്ചാൽ 10 ആണ്. ഇനി നമുക്ക് ഫ്രഞ്ചും സ്പാനിഷും ഏതെങ്കിലും ഒരു ലാംഗ്വേജെങ്കിലും സംസാരിക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും കോമൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ യൂണിയൻ ആണ് എടുക്കേണ്ടത്. അപ്പം എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് എസ് മൈനസ് ഈ ഇന്റർസെക്ഷൻ ഉള്ള ആൾക്കാരെ നമ്മൾ അവിടെ നിന്ന് കുറയ്ക്കുക, കാരണം അവര് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നവരാണ് ഈ 10 പേരുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കുറയ്ക്കുന്നത്. അപ്പം നമ്മൾ കൂട്ടി കുറച്ച് കിട്ടും. എത്ര? 60 people speak at least any one of the languages. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് ഇടുക. പിന്നെ ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വേണ്ടും വരുന്നതായിരിക്കും. ബൈ.